സ്വർഗപാതയുടെ സൗന്ദര്യമാസ്വദിക്കുകയും ചെറിയ മാർഗങ്ങളിലൂടെ അത് പിന്തുടരുകയും വലിയൊരു വിശുദ്ധയായി മാറുകയും ചെയ്ത ചെറിയ ത്രേസ്യ, കൊച്ചു ത്രേസ്യ, അവളുടെ മാതാപിതാക്കളായ ലൂയി സെലിൻ ദമ്പതിമാരെ, വിശുദ്ധരായ വ്യക്തിത്വങ്ങളെ ഇന്ന് സഭ ഓർമ്മിക്കുകയാണ്. പരിശുദ്ധ കുർബാന ദൈവസ്നേഹത്തിൻ്റെ, ആത്മദാനത്തിൻ്റെ ആഘോഷമാണ്. ഇന്ന് ഭൂമിയിൽ മാതാപിതാക്കളിലൂടെ മക്കളിലേക്ക് പ്രവഹിക്കപ്പെടുന്ന സ്നേഹം കുർബാനയിൽ നിന്ന് അവർ സ്വാംശീകരിച്ചതും സ്വീകരിച്ചതുമാണ്. നന്ദിയോടെ, കൃതജ്ഞതയോടെ ഓരോ ബലിപീഠവും നമ്മുടെ ജീവിതത്തിൻ്റെ ആഘോഷമായിട്ട് മാറുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അമൃത് ഊട്ടിയ മാതാപിതാക്കളെ നന്ദിയോടെ ഓർമ്മിക്കേണ്ട മക്കളുടെ ഉത്തരവാദിത്വമാണ് അൾത്താരയിൽ പ്രഘോഷിക്കപ്പെടുന്നത്. പരിശുദ്ധ കുർബാന മാതാപിതാക്കളിലൂടെ തലമുറകൾക്ക് ദൈവം നൽകിയ ഈ വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ബലിയർപ്പണമാണ്, കൃതജ്ഞതയർപ്പിക്കലാണ്. കാൽവരിയിൽ നിന്ന് അവർ സ്വീകരിച്ച, ഓരോ മാതാവും പിതാവും സ്വീകരിച്ച് അവർക്കാവുന്നതുപോലെ മക്കളിലേക്ക് പകർന്നു നൽകിയ ഈ ഔദാര്യത്തിന്, കൃപയ്ക്ക്, കനിവിന് കൈകൂപ്പി നിന്ന് ദൈവത്തിന് നന്ദി പറയാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം പരിശുദ്ധ കുർബാനയാണെന്ന് ഓരോ മകനും മകളും ഓർമ്മിക്കണം. ബലിപീഠം, അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ അണയുകയും ചെയ്യുന്നതാണ് മാതാപിതാക്കൾ. അവർ ജീവിച്ചിരിക്കുന്നെങ്കിലും മൺമറഞ്ഞാലും അവരോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ നന്ദി പ്രകാശനം. ബലിയുടെ ഒരവസരവും നമുക്ക് പാഴാക്കാതിരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.